ഇന്ന് നമ്മൾ ബിക്വസ്റ്റ് എന്നുള്ള പോയമാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. യൂനിസ് ഡിസൂസിയാണ് അത് റിട്ടൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഈ ഒരു റൈറ്ററിനെ ഓതറിനെ കുറിച്ചിട്ട് നോക്കാം കേട്ടോ. അവളൊരു ഇന്ത്യൻ ഇംഗ്ലീഷ് പോയറ്റാണ്, ഒരു നോവലിസ്റ്റാണ്, പിന്നെ ഒരു ലിറ്റററി ക്രിറ്റിക് കൂടിയാണ് കേട്ടോ. പിന്നെ അവർ അവരുടെ മേജർ നോവൽസുകൾ ദേങ്കർ ലോക്ക്, ദേവ് ആൻഡ് സിമ്രൻ, ഇതൊക്കെയാണ് അവരുടെ മേജറായിട്ടുള്ള നോവൽസുകൾ. പിന്നെ പറയാനുള്ളത് അവളൊരു ആക്ടറും ഒരു ഡയറക്ടറും കൂടിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെറിയൊരു ഒരു നമുക്ക് ചെറിയൊരു രീതിയിൽ ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് പോയറ്റ്, നോവലിസ്റ്റ്, ആക്ടർ, ഡയറക്ടർ, ലിറ്റററി ക്രിറ്റിക്, ഇതും നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. പിന്നെ ഈ ഒരു പോയം ബിക്വസ്റ്റ്, ഇതിൻ്റെ ടൈറ്റിൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ബിക്വസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു ഒരു വലിയൊരു സംഭവം നമ്മളൊരാൾക്ക് കൈമാറുക, നൽകുക എന്നുള്ളതാണ്. ഗിവിങ് സംതിങ് ടു സം വൺ വിത്ത് എ വിൽ എന്ന് വെച്ചാൽ നമ്മളൊരു രേഖാമൂലം ഒരു സാധനം നമ്മളൊരു ഒരാൾക്ക് നൽകുക എന്നുള്ളതാണ് എന്ത് ബിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു പോയത്തിൽ നമ്മൾ പറയുന്നത് നമ്മുടെ ഓദർ ഒരു സാധനം, ഒരു സംഭവം, സംതിങ് ഒരാൾക്ക് കൊടുത്തു, ഒരു ഗീവ് ചെയ്തു എന്നുള്ള കാര്യമാണ്. അതെന്താണ് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഈ ഒരു പോയം വായിക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഈ ഒരു പോയത്തിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ യൂനിസ് ഡിസൂസയുടെ ഒരു പോയട്രി കളക്ഷൻ ഉണ്ട്, വേസ് ഓഫ് ബിലോങ്ങിങ്. എന്താണ് വേസ് ഓഫ് ബിലോങ്ങിങ് എന്നാണത്. അപ്പോൾ അതിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുള്ളൊരു പോയാണെന്ത് ഈ ഒരു ബിക്വസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലായല്ലോ, യൂനിസ് ഡിസൂസയുടെ വേസ് ഓഫ് ബിലോങ്ങിങ് എന്ന പോയട്രി കളക്ഷനിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുള്ള ഒരു പോയാണ് ബിക്വസ്റ്റ് എന്ന് പറയുന്നത്. ഇതൊരു കൺഫെഷണൽ പോയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പോയത്തിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഒരു ഫെമിനിസ്റ്റ് ചിന്താഗതിയിലുള്ള ഒരു പോയാണ്. നമ്മൾ സ്ത്രീകൾ എത്രമാത്രം അടിച്ചമർത്തപ്പെടുന്നുണ്ട്, സ്ത്രീകളെ നമ്മുടെ പാട്രിയാർക്കി, അത് അങ്ങനെ നമ്മളൊരു ഒരു മൗൾഡിൽ വെച്ചിട്ട് നമ്മളെ വളർത്തുന്ന പോലെയാണെന്നാണ്. അതായത് നിങ്ങളിങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, നിങ്ങളത് ചെയ്യരുത്, നിങ്ങളിങ്ങനെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഒരു സംഭവം നമ്മുടെ പാട്രിയാർക്കി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. സോ അതുപോലെ നമ്മൾ ജീവിക്കാൻ പറ്റുള്ളൂ, ആരെ, സ്ത്രീകൾ. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യമാണ്. അപ്പം നമ്മളെ മതം കൂടി ഈ ഒരു സ്ത്രീ ഇങ്ങനെ ഈ ഒരു എന്താ പറയുക, ഇത്രയും ഒരു അടിച്ചമർത്തലിന് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ യൂനിസ് ഡിസൂസ ഈ ഒരു പോയത്തിലൂടെ നമുക്ക് കാണിച്ചിരുന്നത്. നമുക്ക് ഈ കൂടുതലായിട്ട് സമ്മറി വായിക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ഈ ഒരു സ്റ്റാൻസ നോക്കാം. ഇതിലെ സ്റ്റാൻസുകളൊന്നും തന്നെ ഒരു സിമെട്രിക്കൽ വേലല്ല, ഒന്നും ഒരു ഈക്വൽ ലൈൻസ് അല്ല ഓരോ സ്റ്റാൻസയിലും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസ് നോക്കാം. ഇൻ എവറി കത്തോലിക് ഹോം ദർ ഈസ് എ പിക്ചർ ഓഫ് ക്രൈസ്റ്റ് ഹോൾഡിങ് ഹിസ് ബ്ലീഡിങ് ഹേർഡ് ഇൻ ഹിസ് ഹാൻഡ് ഐ യൂസ് എ ടു തിങ്ക് എ. അതായത് എല്ലാ കത്തോലിക് ഹോമിലും, നമ്മൾ കത്തോലിക്കൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവില്ലേ, ക്രിസ്തു മതത്തിൽപ്പെട്ട ഒരു വിഭാഗമാണ്. അപ്പോൾ ആ ഒരു കത്തോലിക്കൻ ഹോമുകളിലൊക്കെ ഇവൾ കാണുന്നുണ്ട് എന്ത് നമ്മുടെ ക്രിസ്തു ഒരു എന്താ പറയുക, കയ്യിലൊരു ഹേർട്ടുമായിട്ട് പിടിച്ചു നിൽക്കുന്നൊരു ചിത്രം എല്ലാ ക്രിസ്ത്യൻ കത്തോലിക് ഹോമിലും ഇവൾ കാണുന്നതാണ്. അപ്പോൾ ഈ ഒരു പിക്ചറിലൂടെ നമ്മൾ ക്രിസ്തു പറയുന്നത് എന്താണ്, സാക്രിഫൈസ് ചെയ്യാണ്. ആർക്ക് വേണ്ടി? നമ്മുടെ മാൻ കൈൻഡിന് വേണ്ടിയിട്ട്, നമ്മുടെ മനുഷ്യരാശിക്ക് വേണ്ടിയിട്ട് റിഡംഷൻ നടത്തുകയാണ് ആര് ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു ക്രിസ്തു, ഈ നമ്മുടെ ജീസസ് ക്രൈസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളോട് അദ്ദേഹം പറയുന്നത് സാക്രിഫൈസ് ചെയ്യുക. നമ്മൾ ക്രിസ്തു ആർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തു? നമുക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തു അല്ലേ. നമ്മുടെ മാൻകൈൻഡ് റിഡംഷന് വേണ്ടിയിട്ട് ക്രിസ്തു സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. സോ നമ്മളോടുകൂടി കാണിക്കുകയാണെന്ത്, ഹേർട്ട് പിടിച്ചിട്ടുള്ള ഒരു പിക്ചറിലൂടെ സാക്രിഫൈസ് ചെയ്യൂ എന്നുള്ളൊരു മെസ്സേജാണ് ക്രിസ്തു നമുക്ക് തരുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചർ കാണുമ്പോൾ നമ്മുടെ ഓദർ വിചാരിക്കും ഏന്ന്, കാരണം എന്തിനു വേണ്ടി നമ്മളെ സാക്രിഫൈസ് ചെയ്യണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഓദറിൻ്റെ മനസ്സിലോട്ട് വരും എന്നുള്ളതാണ്. അതാണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്. ഇനി സെക്കൻഡ് സ്റ്റാൻസ് നോക്കാം. ദ ഓൺലി പേഴ്സൺ വിത്ത് ഹൂം
ഐ ഹാവ് നോട്ട് എക്സ്ചേഞ്ചഡ് കോൺഫിഡൻസ് ഈസ് മൈ ഹെയർ ഡ്രസ്സർ. അതായത് അവൾ ഇതുവരെ ഒന്നും അവളുടെ കോൺഫിഡൻസ് ഷെയർ ചെയ്യാത്ത ഒരേ ഒരാൾ അവളുടെ ഹെയർ ഡ്രസ്സറാണെന്നാണ്. അതായത് അത് അവളുടെ മെന്നാണ്. അതായത് ഹെയർ ഡ്രസ്സർ എന്ന് ഉദ്ദേശിക്കുന്നത് മെന്നിനെയാണ്. അപ്പോൾ ഇവൾ എല്ലാ സ്ത്രീകളോടും എന്തു ചെയ്യും, അവളുടെ എല്ലാ സംഭവങ്ങളും അവൾ ഷെയർ ചെയ്യും. പക്ഷേ ഇവൾ ഈ ഒരു ഹെയർ ഡ്രസ്സറിനോട് അവൾ എന്ത് ചെയ്യില്ല, ഷെയർ ചെയ്യില്ല. കാരണം ഇവൾ മെന്നിനെ കൺസിഡർ ചെയ്യുന്നത് ഒരു മെഷീന് മാത്രമായിട്ടാണ്. സോ ഒരു മെഷീനിൽ ഒരു റോബോട്ടിന് ഒരിക്കലും ഒരു ഫീലിങ്സ് ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഒരു സാഡ്നെസ് ഒരു സങ്കടം പറഞ്ഞാലും അതിനൊന്നും വരില്ല അല്ലേ. സോ അങ്ങനെ ഒരു മെഷീനായിട്ടാണ് ഇവൾ മെന്നിനെ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യില്ല, ഇവൾ അവളുടെ ഹെയർ ഡ്രസ്സറിനോട് അവളുടെ ഫീലിങ്സുകളോ കോൺഫിഡൻസുകളോ ഒന്നും ഷെയർ ചെയ്യില്ല. കാരണം ഇത് പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് സ്റ്റാൻസയിൽ നോക്കാം. സം റെക്കമെൻഡ് സ്റ്റേൺ സ്റ്റാൻഡേർഡ്സ്, അതേഴ്സ് എ ഫ്ലോട്ട് എലോങ്. ഹി സേയ്സ് ടേക്ക് ഇറ്റ് ആസ് ഇറ്റ് കംസ്, മീനിങ് ഓഫ് കോഴ്സ് ആസ് ഹി ഹാൻഡ്സ് ഇറ്റ് ഔട്ട്. അതായത് ഇതിൽ പറയുന്നത് ചില ആളുകൾ അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മൗൾഡിൻ്റെ കാര്യം, നമ്മൾ ഒരു ഒരു എന്താ പറയുക, ഒരു ഘടന നമുക്ക് ഉണ്ടാക്കി തന്നിരിക്കുകയാണ് അല്ലേ. സ്ത്രീകൾ ഇങ്ങനെയേ ചെയ്യാൻ പാടുള്ളൂ, പുരുഷന്മാർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം, അങ്ങനെയുള്ളൊരു നമ്മളൊരു മൗൾഡിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള പോലെയാണ്. ഇതിൽ നിന്നും നമുക്കൊന്നും തെന്നി മാറാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പം അങ്ങനെയാണ് ചില ആളുകൾ പറയുന്നത്, സ്റ്റേൺ അതായത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ പറയും, നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണം, കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയും. പിന്നെ ചിലർ പറയുന്നത് അതേഴ്സ് എ ഫ്ലോട്ട് എല്ലാം, അതായത് നമ്മൾ ആ ഒരു മൂവിൽ നമ്മൾ അങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോകുമെന്നാണ്. നമ്മളൊന്നും ഉയർന്ന് ഈ നിൽക്കാൻ പാടില്ല, നമ്മളൊന്നും തിരിഞ്ഞ് നോക്കാൻ പാടില്ല എന്നാണ്. ജസ്റ്റ് മൂവ് ഓൺ ചെയ്യുക, എന്താണോ ഉള്ള കാര്യം അതേപടി ഫോളോ ചെയ്തിട്ട് അതിലൂടെ അങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോകാമെന്ന് ചിലർ പറയും. He says, take it as it comes, meaning, of course, as he hands it out. പുരുഷന്മാർ പറയും, എങ്ങനെയാണോ അത് വരുന്നത് അതേപടി അത് എടുക്കുക. മീൻസ് നമ്മൾ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല എന്നാണ്. എന്തുകൊണ്ട് അങ്ങനെയൊന്നും പാടില്ല, എങ്ങനെയാണോ അത് നമ്മൾ അതേപോലെ തന്നെ ടേക്ക് ഇറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഹി സേയ്സ് ടേക്ക് ഇറ്റ് ആസ് ഇറ്റ് കംസ്. ഇനി നെക്സ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത് ഐ വിഷ് ഐ കുഡ് ബി എ വൈസ് വുമൻ സ്മൈലിംഗ് എൻലെസ്ലി വാക്വസ്ലി ലൈക്ക് എ പ്ലാസ്റ്റിക് ഫ്ലവർ സെയിങ് ചൈൽഡ് ലേൺ ഫ്രം മീ. ഈ സ്റ്റാൻസയിൽ പറയുന്നത് അവർ പറയുകയാണ് ഞാൻ ഒരു വൈസ് വുമൺ. ഇവിടെ വൈസ് വുമൺ എന്ന് പറയുന്നത് ഈ ഒരു നമ്മൾ പറഞ്ഞില്ല ആ ഒരു സ്ട്രിക്റ്റ് സ്റ്റേൺ ആയിട്ടുള്ള റൂൾസുകൾ, പാട്രിയാർക്കിയുടെ ആ ഒരു റൂൾസുകൾ കറക്റ്റ് ഫോളോ ചെയ്യുന്നവരാണ് വൈസ് ആയിട്ടുള്ള വുമൻസ്. അപ്പം അങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരു വുമൺ ആവാൻ ഐ വിഷ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വുമൺ ആയാൽ അവൾക്ക് എന്ത് ചെയ്യുക, സ്മൈലിംഗ് എൻലെസ്ലി വാക്വസ്ലി. അവിടെ ആ ഒരു എൻലെസ്ലിൻ്റെ അവിടെ തന്നെ വാക്വസ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. എൻലെസ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് അറ്റമില്ലാതെ എത്ര വേണമെങ്കിലും അവൾക്ക് സ്മൈൽ ചെയ്യാം എന്നാണ്. പക്ഷെ അതെങ്ങനെയാണ്, വാക്വസ്ലി എംറ്റി ആയിട്ടുള്ളതാണ്, അതിലൊരു ഫീലിങ്സ് ഇല്ല, ഒരു ലൈഫ് ഇല്ലാത്തതാണ്, അത് വാക്വം ആണെന്നാണ്, അതിലൊന്നുമില്ല. മീൻസ് നമ്മളൊരു ഹാപ്പി ആയിട്ട് ചിരിക്കുന്നതല്ല, ആ ചിരിയിൽ വാക്വം മാത്രമാണെന്നാണ്, മീൻസ് എംറ്റി ആണെന്നാണ്, ദർ ഈസ് നോ ലൈഫ് ഇൻ ഇറ്റ് എന്നാണ്. ഓക്കെ, പിന്നെ പറയുന്നത് ലൈക്ക് എ പ്ലാസ്റ്റിക് ഫ്ലവർ. ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് ഫ്ലവർ എങ്ങനെയാണ്, പുറത്ത് കാണാനൊക്കെ സാധാ ഒരു ഫ്ലവർ മാതിരിയാണ്, പക്ഷേ അതെന്താണ്, ഇറ്റ് ഹാസ് നോ ലൈഫ് അല്ലേ. അതിന് എന്തില്ല, നോ ഫീലിങ്സ്, മീൻസ് അതിന് ഒന്നുമില്ല, നോ ലൈഫാണ് അതിന്. അതേപോലെയാണ് ഇവളും, പുറത്തേക്ക് എന്തുണ്ട്, സ്മൈലിംഗ് ഉണ്ട്, പക്ഷേ അതിനെന്തില്ല, ജീവനില്ലാത്തൊരു സ്മൈലാണ്, വാക്വം ആണെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ പറയുന്നത് സെയിങ് ചൈൽഡ് ലേൺ ഫ്രം മീ അല്ലേ. ഇപ്പോൾ ഈ ഒരു പാട്രിയാർക്കിയാണ് നമ്മൾ ജനറേഷൻ ടു ജനറേഷൻ കൈമാറിക്കൊണ്ടിരിക്കുന്നത്. ഇവളും പറയുന്നത് എന്താണ്, കണ്ടോ ഇതേപോലെ നമ്മൾ സാക്രിഫൈസ് ചെയ്യണം, അവളുടെ ചൈൽഡിനോട് അവൾ പറയണം ഇങ്ങനെയായിരിക്കണം, നമ്മൾ പുറത്തോട്ടൊന്നും കാണിക്കരുത്, നമ്മൾ സാക്രിഫൈസ് ചെയ്യണം എന്നുള്ള കാര്യം അവൾ ചൈൽഡിനോട് പറയും. എന്നാലല്ലേ അത് ജനറേഷൻ ടു ജനറേഷൻ അത് സ്പ്രെഡ് ആവുള്ളൂ അതിന് വേണ്ടിയിട്ട്. അതാണ് ആ ഒരു സ്റ്റാൻസയിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റാൻസ് നോക്കുക, ലാസ്റ്റ് സ്റ്റാൻസ. ഇറ്റ്സ് ടൈം ടു പെർഫോം ആൻ ആക്ട് ഓഫ് ചാരിറ്റി ടു മൈ സെൽഫ് ബിക്കോസ് ദ ഹേർട്ട് ലൈക്ക് എ സ്പയർ കിഡ്നി പ്രിഫറബ്ലി ടു ആൻ എനിമി. അതായത് ഇനി നമുക്കൊരു ചാരിറ്റി അല്ലേ, ഒരു ചാരിറ്റി ചെയ്യേണ്ട സമയമാണ് എന്നാണ്. കാരണം അവൾ എന്ത് ചെയ്യാണ്, അവളുടെ ഹേർട്ട്, നമ്മളിപ്പോൾ കിഡ്നി, നമുക്ക് രണ്ട് കിഡ്നി ഉണ്ട്, നമുക്കൊരു ഹേർട്ടേ ഉള്ളൂ. നമ്മൾ കിഡ്നി എന്ത് ചെയ്യും, ഒരു നമ്മൾ വേണ്ടവർക്ക് നമ്മൾ കൊടുക്കാറുണ്ട് അല്ലേ. അതേപോലെ ഇവൾ എന്ത് ചെയ്യാണ്, ഇവളുടെ ഹേർട്ട് ഇവൾ ദാനം ചെയ്യാണ്, ഡൊണേറ്റ് ചെയ്യാണ്.
അത് ആർക്കാണ് ഇവൾ ചെയ്യുന്നത്? ഇവളുടെ എനിമി ആയിട്ടുള്ള മെന്നിന് വേണ്ടിയിട്ടാണ്. കാരണം എന്നാലല്ലേ ഇവൾ ഇപ്പോൾ ഇവൾക്ക് ഒരുപാട് ഫീലിങ്സുകൾ വരുന്നുണ്ടല്ലോ, ഇതിൽ പലതരത്തിലുള്ള ഫീലിങ്സുകളുണ്ട്. സോ അവൾ അവളുടെ ഹേർട്ട് ഒരു മെന്നിന് ഇതുപോലെ ചാരിറ്റി നൽകുകയാണെങ്കിൽ അവർക്ക് എന്താവും, ഇവളുടെ ഫീലിങ്സുകൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമെന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ യേശു ആ ഒരു ഹേർട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്ന, ഫസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ ആ ഒരു പിക്ചർ യേശു പറഞ്ഞിട്ടുള്ളത് എല്ലാവരും സാക്രിഫൈസ് ചെയ്യണമെന്നാണ്. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്, നമ്മുടെ ഈ ഒരു പാട്രിയാർക്കിക്കൽ ആയിട്ടുള്ള സൊസൈറ്റിയിൽ വിമൻ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സാക്രിഫൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മെന്നിനോടുകൂടി ഇവരുടെ ഫീലിങ്സ് മനസ്സിലാക്കിയിട്ട് സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവൾ ഇവളുടെ ഈ ഒരു ഹേർട്ട് ഇവളുടെ എനിമി ആയിട്ടുള്ള പാട്രിയാർക്കി മെന്നിന് വേണ്ടിയിട്ട് ഇവൾ ചാരിറ്റി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പോയത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു പോയം യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റ് വീഡിയോസുകളൊക്കെ പോയിട്ട് വാച്ച് ചെയ്യുക കേട്ടോ. താങ്ക് യു.